ॐ नमो भगवते वासुदेवाय। ॐ नमो भगवते वासुदेवाय। ॐ नमो भगवते वासुदेवाय। पीतांबरं करविराजित शङ्घचक्रकौमोदगी सरसिजं करुणासमुद्रं राधासहायं अतिसुन्दरमन्दहासम् अतिमञ्जुलमन्दहासम् राधासहायम् अतिसुन्दरमन्दहासम् वातालये शमनिशम् हृदि भावयामि। मोक्षाब्धिसारतरभागवताख्यदत्नो नारायणीय नवनीतमिदं गृहीत्वा मायामयौघ परितप्तजनाय योदाल् नारायणावनिसुराय नमोऽस्तु तस्मै। कृष्णो रक्षतु मां चराचरगुरु कृष्णं नमस्ये सदा। कृष्णेनैव सुरक्षितोऽहमसकृ कृष्णाय दत्तं मन। कृष्णादेव समुद्भवो मम विभो कृष्णस्य दासोऽस्म्यहं। कृष्णे भक्तिरचञ्चलास्तु भगवन् हे कृष्ण तुभ्यं नमः। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यल्कृपातमहं वन्दे परमानन्दमाधवम्। अखिलानपराधान्मे क्षमस्वकरुणानिधे प्रसीदमल्गुरो नाथा जनकाय नमो नमः। अखिलानपराधान्मे क्षमस्वकरुणाम्बुधे प्रसीद मल्प्रिये नाथे मातृरूपे नमोस्तुते। गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर गुरुस्साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। सर्वत्र नारायण नाम संकीर्तनम् नारायण 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 नाम संकीर्तनतोड़ कूड़ी इन्नत्ते नारायणीयम् नाम आरंभिक्कुम्पो അതിൽ നാലാമത്തെ ദശകമാണ് നമ്മളിന്ന് അനുസ്മരിക്കുന്നത്.
ശ്രീഹരിപൂജയായി ശ്രീഹരിയം എന്ന ശതദിന നാരായണീയ ആസ്വാദന ശബര്യ. അതിൽ ആദ്യത്തെ 3 ദിവസങ്ങളിലായിട്ട് 3 ദശകങ്ങളെ നമ്മൾ അനുസ്മരിച്ചു. ഭാഗവതത്തെ അനുസ്മരിച്ചും കൊണ്ട് മേൽപുത്തൂർ നാരായണ ഭട്ടതിരി എഴുതിയ നാരായണീയം, അതിൽ പ്രഥമസ്കന്ധത്തിലെ 19 അധ്യായങ്ങളാണ് ആദ്യത്തെ 3 ദശകങ്ങളെ കൊണ്ട് മേൽപുത്തൂർ നാരായണ ഭട്ടതിരി അവതരിപ്പിച്ചത്. 4 ദശകത്തിലേക്ക് എത്തുമ്പോൾ ദ്വിതീയസ്കന്ധത്തിലാണ്. നമുക്കറിയാം, സാക്ഷാൽ ശ്രീശിവബ്രഹ്മർഷി പ്രഥമസ്കന്ധത്തിൻ്റെ അവസാന അധ്യായത്തിൽ എത്തിച്ചേരുന്നതായിട്ട് സൂതപൗരാണികൻ ശൗനകാദൃശീശ്വരന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ദ്വിതീയസ്കന്ധം മുതലാണ് ശ്രീശുകൻ പരീക്ഷിത്തിനോടുള്ള ഉപദേശം ആരംഭിക്കുന്നത്. ഉപദേശം സിദ്ധിച്ച പരീക്ഷിത്തിനോട് അതേ ഭാവനയോടുകൂടി തന്മയീഭാവം പ്രാപിച്ച കവി നാരായണ ഭട്ടതിരി ഭട്ടപാദർ ഭഗവാനോട് ഭാഗവത അർത്ഥ സംഗ്രഹം കൊണ്ട് ഭഗവാനെ സ്തുതിക്കാൻ ആരംഭിക്കുകയാണ്. ഭാഗവതം ശ്രീശുക പരീക്ഷിത് സംവാദ രൂപത്തിലാണെങ്കിൽ ഇവിടെ ഭക്തനായ ശ്രോതാവായി പരീക്ഷിത്ത് അന്ന് അവിടെ ഇരുന്നതുപോലെ ഇവിടെ ശ്രോതാവായിട്ട് അല്ലെങ്കിൽ ശിഷ്യഭാവത്തിൽ മേൽപുത്തൂരാണ് ഇരിക്കുന്നതെങ്കിലും മേൽപുത്തൂർ അത് സ്തോത്രകാവ്യമായി ഭാഗവത കുസുമങ്ങളെ പൊറുക്കിയെടുത്ത് അത് ഭംഗിയായൊരു മാല്യമായി ഭഗവാൻ സമർപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഭഗവാന്റെ മുമ്പിലിരുന്ന് അക്ഷരോപാസന ചെയ്യുകയാണ്. ഓരോ കാര്യങ്ങളും ഭഗവാനോട് പറഞ്ഞും കൊണ്ടാണ് ചെയ്യുന്നത്. ഭഗവാനെ ഓർമ്മിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ തൻ്റെ ആ ഭാഗവതത്തിലുള്ള ജ്ഞാനത്തെ, ആ അറിവിനെ, അറിവിനുമറിവായിരിക്കുന്ന വേദസ്വരൂപനായ ഭഗവാന് സമർപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അഷ്ടാംഗയോഗം എന്ന രീതിയിൽ 3 ദശകത്തിലെ അവസാന പദ്യത്തിൽ വരദ എന്ന സംബോധന വീണ്ടും ചെയ്തും കൊണ്ടാണ് 4 ദശകം അവിടെ ഏതാ ആരംഭിക്കുന്നത്. തനിക്ക് വരം നൽകുന്ന ഗുരുവായൂരപ്പ എന്ന രീതിയിൽ പറഞ്ഞും കൊണ്ട് അഷ്ടാംഗയോഗത്തെക്കുറിച്ച് പറയുകയാണ് ഈ ദശകത്തിൽ. അതിൽ ആദ്യം നാരായണീയത്തിലെ ആ ഭാഗം പാരായണം ചെയ്യാം. അതിനുശേഷം ശ്രീഹരിയമായി വഞ്ചിപ്പാട്ടിൻ്റെ രൂപത്തിൽ അത് കീർത്തന രൂപത്തിൽ അനുസ്മരിക്കാം. അതിനുശേഷം നാരായണീയത്തെക്കുറിച്ച് ഒരു കീർത്തനം, അതിനുശേഷം ഈ ദശകത്തെ അനുസ്മരിച്ചും കൊണ്ടുള്ള പ്രഭാഷണം. ഈ രീതിയിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. തുടർന്ന് സ്വസ്തി മന്ത്രങ്ങൾ ചൊല്ലി ദീപാരാധനയോടുകൂടി സമർപ്പണം. പാരായണവും പ്രഭാഷണവും മൂർക്കന്നൂർ ശ്രീഹരി നമ്പൂതിരി. ദശകം 4, അഷ്ടാംഗയോഗവും തൽസിദ്ധിപ്രകാരവും. കല്യതാം മമ കുരുഷ്വ താവതിം കല്യതേ ഭവദുപാസനം യയാ സ്പഷ്ടമഷ്ടവിധയോഗചര്യയാ പുഷ്ടയാ ശുതവ തുഷ്ടിമാപ്നുയാം ബ്രഹ്മചര്യ ദൃഢദാദിഭിര്യമൈരാപ്ലവാദി നിയമൈശ്ച പാവിത കുർമഹേ ദൃഢമമീ സുഖാസനം പങ്കജാദ്യമപി വാഭവൽപരാ താരമന്തരനുചിന്ത്യ സന്തതം പ്രാണവായുമഭിയമ്യ നിർമ്മലാ ഇന്ദ്രിയാണി വിഷയാദധാ ബൃഹത്യാസ്മഹേ ഭവദുപാസനോന്മുഖാ അസ്ഫുടേ വപുഷിതേ പ്രയത്നതോ ധാരയേമധിഷണാം മുഹുർമുഹു തേന ഭക്തിരസമന്തരാർദ്രതാ മുദ്വഹേമ ഭവദംഘ്രിചിന്തക വിസ്ഫുടാവയവഭേദസുന്ദരം ത്വദ്വപുസ്സുചിരശീലനാവശാൽ അശ്രമം മനസി ചിന്തയാമഹേ ധ്യാനയോഗനിരതാസ്ത്വദാശ്രയാ ധ്യായതം സകളമൂർത്തിമീദൃശീ മുന്മിഷൻ മധുരതാഹൃദാത്മനം സാന്ദ്രമോദരസരൂപമന്തരം ബ്രഹ്മരൂപമയി ദേവ ഭാസതേ തത്സമാസ്വദനരൂപിണീം സ്ഥിതിം ത്വത്സമാധിമയി വിശ്വനായക ആശ്രിതാ പുനരത പരിച്ഛുതാ വാരഭേമഹി ച ധാരണാദികം
इत्थमभ्यसन निर्भरोल्लसत्त्वपरात्मसुखकल्पितोत्सवा मुक्तभक्तकुलमौलितां गता संचरेम शुकनारदादिवल् त्वल्समाधि विजयेतु यः पुनर्मोक्षुमोक्षरसिका कृमेण वा योगवश्यमनिलं षडाश्रयैरुन्नयत्यज सुषुम्नयाशनै लिङ्गदेहमपि सन्ध्यजन्नधो लीयते त्वयि परे निराग्रहा ऊर्ध्वलोककुतुकीतुमूर्धतः साध्यमेव करणैर्निरीयते अग्निवासरणवक्षपक्षगैरुत्तरायणजुषा च दैवतैः प्रापितोर्यविपदं भवत्परो मोदवन्ध्रुवपदान्तमीयते आस्थितोऽधमहरालये यदा शेषवक्त्रदहनोष्मणार्द्यते ईयते भवतु पाश्रयस्तदा वेधसः पदमदः पुरैव वा तत्र वा तव पदे धवा वसन् प्राकृतप्रलय एधि मुक्ततम् स्वेच्छया खलु पुरा विमुच्यते संविभिद्य जगदण्डमोजसा तस्य जक्षितिपयो महो निलद्यो महल् प्रकृति सप्तकावृति तत्तदात्मकतया विशन् सुखीयाति ते पदमनावृतं विभो अर्चिरादिगतिमीदृशीं व्रजन् विच्युतिं न भजते जगत्पते सच्चिदात्मग भवल्गुणोदयानुच्चरन्दमनिलेश पाहि माम् सर्वत्र नारायण नाम संकीर्तनं नारायण 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 देवा निन्ने पूजिक्युवान् ആരോഗ്യമേനിക്കേകുകിൽ അവിടുത്തെ പൂജകനായി തീർന്നിടും നൂനം എട്ടുവിധ യോഗചര്യ സ്വായത്തമാക്കിടും ഞാനും ഇഷ്ടദേവനാകും നിന്റെ പ്രീതി നേടിയിടും ബ്രഹ്മചര്യയമത്താലും സ്നാനജപചര്യയാലും സംശുദ്ധരായിത്തീരും ഞങ്ങൾ പങ്കജക്ഷണ പത്മാസനബദ്ധരായി ധ്യാനിച്ചിടും അവിരാമം പത്മധാരിയാകുമെൻ്റെ ഗുരുവാദേശ ഓങ്കാരമന്ത്രത്തെ അന്തരംഗത്തിങ്കൽ ഓർത്തുകൊണ്ടു ജീവവായു അടക്കി ഞാൻ ധ്യാനം ചെയ്തിട ഇന്ദ്രിയ നിഗ്രഹം ചെയ്തു എന്നുമെന്നും പൂജ ചെയ്യാം ചന്ദ്രവംശജാതനാകും പൊന്നുണ്ണിക്കണ്ണ അസ്പഷ്ടമാം ഭഗവാന്റെ അത്ഭുത രൂപത്തിലെന്നും ആസക്തിയും അതിനായി ശക്തിയും വേണം അംബുജ സമാനമാം നിൻ പാദങ്ങളെ ചിന്തിക്കുമ്പോൾ ഭക്തിയും ചിത്താർദ്രതയും വന്നിടും നൂനം അങ്ങാണല്ലോ ഏകാശ്രയം എന്നറിഞ്ഞു ഞങ്ങൾ ഭവാൻ മുഴുകുന്നു അവിരാമം ധ്യാനയോഗത്താൽ അങ്കോപാംഗം അവിടുത്തെ സുന്ദര രൂപത്തെ ഹൃദി സങ്കൽപ്പിച്ചു വിധി പോലെ പൂജ ചെയ്തിടാം സകല കലകളെയും നിറച്ചൊരാച്ചിൽ സ്വരൂപം സകല നേരവും ഹൃദി ധ്യാനിച്ചിടുകിൽ സകല ഭുവനനാഥനാകുന്നോര ബ്രഹ്മതത്വം സകലർക്കും അനുഭവ വിദ്യമായിടും ലോകനാഥനായ നിന്റെ ലാവണ്യമേറുന്ന രൂപം ലൗകിക സുഖത്തിൽ പെട്ടു മാഞ്ഞിടും നേരം
ധാരണാദിയോഗങ്ങളെ ധരിച്ചിടും വീണ്ടും ഞങ്ങൾ ധരാപതേ ലക്ഷ്മിപതേ കാത്തിടണേ നീ അഭ്യാസ സിദ്ധിയാൽ ലഭ്യമാകുന്ന നിൻ ബ്രഹ്മരൂപം ദർശിക്കുമ്പോൾ ആനന്ദത്തിൻ ഉത്സവമാകും ഭക്തകുലഭൂഷണമാം ശുഖനാരദാദികൾക്കോ ഭക്തിക്കായി സകലേശ പരമഗണേ നീ മൃതികളില്ലാത്ത ഭഗവാനെ അവിടുത്തെ സമാധിയിൽ വിജയിച്ചു വാഴുന്ന കാലം മോക്ഷാസക്തനായിയവൻ സ്വാധീനമാം ജീവവായു ആറു സ്ഥാനങ്ങളിലൂടെ മേൽപോട്ടുയർത്തും യാതൊന്നിലും ഇച്ഛയില്ലാതായിടുന്ന നേരത്തവൻ യദുകുലനാഥ നിന്നിൽ ലയിച്ചു ചേരും ആകാശലോകത്തിലേക്കു ജീവിതത്തെ മാറ്റിയിടുവാൻ മൂർധാവിങ്കലുടെ മെല്ലെ പുറത്തു വരും അഗ്നിദിനം പൗർണമിക്കും നാഥന്മാരാം ദേവകളാൽ സൂര്യലോകം പ്രാപിക്കുന്നു ഭക്തജനങ്ങൾ അവിടുത്തെ ദേവലോക സൗകര്യങ്ങൾ ആസ്വദിച്ച് അവസാനം ധ്രുവലോകം പ്രാപിച്ചിടുന്നു മഹാരാലയത്തിൽ ഏറെ കാലങ്ങളായി രമിക്കുന്ന അവിടുത്തെ സേവകരു ഭാഗ്യജന്മങ്ങൾ അനന്തന്റെ മുഖത്തുള്ള അഗ്നിതാപം ഏറ്റിടുമ്പോൾ അവസാനം ബ്രഹ്മലോകം പ്രാപിച്ചിടുന്നു ബ്രഹ്മലോകത്താണെങ്കിലും വൈകുണ്ഠത്തിലാണെങ്കിലും കൽപ്പാന്തകാലത്തിലവൻ സായുജ്യം നേടും അതിനായി കാത്തിടാതെ സ്വശക്തിയാൽ ബ്രഹ്മാണ്ടത്തെ പിളർത്തിടും ബ്രഹ്മത്തിങ്കൽ ലയിച്ചു ചേരും ബ്രഹ്മാണ്ടാവരണങ്ങളാം ഭൂമി ജലം തേജസ്സും നൽ വായുവാനം മഹത്വത്വം മൂലപ്രകൃതി ഇവകൾ തൻ രൂപത്തിങ്കൽ പ്രവേശിച്ചിടുന്നു അവൻ ആവരണരഹിതനായി ബ്രഹ്മം പ്രാപിക്കും ജഗൽ പ്രഭോ മാരുദേശ സായുജ്യത്തെ തേടുന്നവൻ മുജന്മത്തിൽ ദുഃഖം പിന്നീടറിയുകില്ല പരമാനന്ദ സ്വരൂപ പരമമം നാമം പാടും പാമരനാം എന്നെ അനുഗ്രഹിച്ചിടണേ നാരായണ 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 ഗുരുവാദേശ രാധാ ഗോവിന്ദ ഗുരുവാദേശ രാധാ ഗോവിന്ദ നാരായണീയമെന്നുള്ളൊരീ ഭേഷജം നാരായണൻ തൻ്റെ ലീല തൻ സംഗ്രഹം രോഗമുക്തിക്കുള്ള ദിവ്യമാമൗഷധം രാഗലോലൻ നിത്യം കേളിയാടുന്നിടം മേൽപുത്തുരചന തൻ അക്ഷരവൈഭവം മാറ്റിടും രോഗത്തെ എന്നതും നിശ്ചയം ഓരോ വരിയിലും ഓമനക്കുട്ടൻ്റെ ഓടക്കുഴലിൻ്റെ മോഹന നിസ്വനം കർണരസായനമാസ്വദിച്ചിടുകിൽ
കർണത്തിൽ കേട്ടിടാം പൊൻതളകിലുക്കവും ഭാഗവത കഥാമുത്തുകൾ കോർത്തൊരാ ഭക്തി തൻ മാലതാൻ ഈ സ്തോത്രകാവ്യവും കാറുളി വർണ്ണ സൽക്കഥകളെ പാടുമീ നൂറു ദശകങ്ങൾ ചേർന്നൊരു പുസ്തകം കോറി വെക്കട്ടെ ഞാൻ ഓരോ വരികളും ഏറിടും ഭക്തിയാൽ എന്നുടെ നെഞ്ചകം ആനന്ദസാന്ദ്രമാം അക്ഷരവിഗ്രഹം ആയുരാരോഗ്യ സൗഖ്യം നൽകുമീ ഗ്രഹം ആദിവ്യാധികൾക്കൊക്കവേ എന്നും നിഗ്രഹം ആവോളം ആസ്വദിച്ചിടുവാൻ ആഗ്രഹം നാരായണീയമെന്നുള്ളൊരു ഭേഷജം നാരായണൻ തൻ്റെ ലീല തൻ സംഗ്രഹം രോഗമുക്തിക്കുള്ള ദിവ്യമാം ഔഷധം രാഗലോലൻ നിത്യം കേളിയാടുന്നിടം രാഗലോലൻ നിത്യം കേളിയാടുന്നിടം നാരായണീയമെന്നുള്ളൊരു ഭേഷജം നാരായണാഹരേ 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 സാഹിത്യം തീരയില്ല കഥകൾ പറയവേ സംശയം തീരുകില്ല സംഗീതം തോന്നുകില്ല കവിതയുണരുവാൻ സംസ്കൃതം തീരയില്ല എന്നിട്ടും നിന്റെ പുണ്യകഥകൾ പറയുവാനെത്തിയോരെൻ്റെയുള്ളിൽ വാക്കായി നീ തന്നെ എത്തൂ പവനപുരപതേ കൃഷ്ണ കാരുണ്യസിന്ധോ നാരായണീയത്തിലെ നാലാമത്തെ ദശകത്തിലേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഇവിടെ ദശകം 10 ശ്ലോകങ്ങളാണ് സാമാന്യേന ഓരോ ദശകത്തിലും ഉള്ളത് എങ്കിലും ഇവിടെ ഈ നാലാമത്തെ ദശകത്തിൽ നാരായണീയം ഒന്നടങ്കം നമ്മൾ ഒന്ന് ഓടിച്ചു നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ശ്ലോകങ്ങളുള്ള ദശകമാണ് നാലാമത്തെ ദശകം. 15 ശ്ലോകങ്ങളാണ് ഇതിലുള്ളത്. രഥോദ്ധത എന്ന വൃത്തത്തിലാണ്, സംസ്കൃത വൃത്തത്തിലാണ് മേൽപുത്തൂർ നാരായണ ഭട്ടതിരി ഇത് എഴുതിയിട്ടുള്ളത്. യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി എന്ന 8 യോഗാംഗങ്ങൾ നമ്മൾ ഭാഗവതത്തിൽ പല സന്ദർഭങ്ങളിലും അത് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് കപിലോപദേശത്തിലൊക്കെ പ്രത്യേകമായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ശ്രീമദ് ഭാഗവതത്തിൽ ദ്വിതീയ സ്കന്ധം 1-ഉം 2-ഉം അധ്യായങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള യോഗാനുഷ്ഠാനം ഈ ദശകത്തിൽ ദാ സംഗ്രഹിച്ച് പറയുകയാണ്. ഭാഗവത ധർമാനുഷ്ഠാനം സ്വന്തം ജീവിതത്തിൽ നിർവഹിക്കാൻ ഭഗവത് അനുഗ്രഹം കൊണ്ട് കഴിയുമാറാകണം എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. ആ ഒരു തലത്തിലേക്ക് എനിക്ക് എത്തിച്ചേരാൻ ആരോഗ്യം നൽകണേ ഭഗവാനെ. ഗുരുവായൂരപ്പ, യയാഭവതുപാസനം
എങ്ങനെയാണോ എത്ര ആരോഗ്യമുണ്ടെങ്കിലാണോ അവിടുത്തെ ഉപാസന ചെയ്യാനായിട്ട് സാധിക്കുക, അത്രയും ആരോഗ്യം എനിക്ക് വേണം. ഈ ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾക്ക് വേണ്ടിയല്ല ഈ ആരോഗ്യം, മറിച്ച് ആ ആത്മീയമായ ഔന്നത്യത്തിനു വേണ്ടിയാണ്. പൂർണ്ണമായ അഷ്ടാംഗയോഗാനുഷ്ഠാനം കൊണ്ട് അവിടുത്തെ പ്രസാദം അടിയൻ നേടിയെടുക്കുക തന്നെ ചെയ്യും ഭഗവാനെ എന്ന് അവിടെ ഏതാ സൂചിപ്പിക്കുന്നു. എന്നിട്ടോ ഇവിടെ പറയുകയാണ്, അങ്ങയെ തന്നെ ആശ്രയിച്ച് ഉറച്ച ബ്രഹ്മചര്യത്തോടും അഹിംസ, സത്യം, അസ്തേയം തുടങ്ങിയ യമങ്ങളാലും സ്നാനം, മനഃശുദ്ധി, ജപം തുടങ്ങിയ നിയമങ്ങളാലും, അല്ലെ, യമം നിയമം എന്ന് പറഞ്ഞാൽ യമം സാമാന്യന എല്ലാവരും അനുഷ്ഠിക്കേണ്ടുന്ന നിയമങ്ങളെയാണ് യമം എന്ന് പറയുക. അഹിംസ, സത്യം, അസ്തേയം തുടങ്ങിയവയൊക്കെ എല്ലാ വർണ്ണത്തിലും എല്ലാ ആശ്രമത്തിലും പെട്ട ആളുകൾ ഒരേപോലെ അനുഷ്ഠിക്കേണ്ടതാണ്. എന്നാൽ നിയമങ്ങളാവുമ്പോൾ വർണ്ണത്തിനും ആശ്രമത്തിനും അനുസരിച്ച് അതിൽ വ്യത്യാസങ്ങളുണ്ടാവും. ഇതുകൊണ്ട് രണ്ടിലൂടെയുമാണ് നമ്മൾ ആ ശരീരശുദ്ധിയും മനഃശുദ്ധിയും നേടിയെടുക്കാൻ ശ്രമിക്കേണ്ടത്. അങ്ങനെ പരിശുദ്ധരായി തീർന്ന് അപ്പം യമം നിയമം ആസനം, സുഖാസനമോ അല്ലെങ്കിൽ പത്മാസനമോ സ്വസ്തികാസനമോ സുഖാസനം അഭിവാ പങ്കജാദ്യം ആസനം ദൃഢാം കുർമഹേ, ഏതെങ്കിലും ഒരു യോഗാസനത്തിലൂടെ അഭ്യാസം കൊണ്ട് ഞാൻ ഉറപ്പിക്കുക തന്നെ ചെയ്യും എന്ന് പറയുന്നു. യോഗാനുഷ്ഠാനം ചെയ്യാൻ കഴിഞ്ഞാൽ കവിക്കുണ്ടാകുന്ന ആ ധന്യതയാണ് പിന്നീട് പറഞ്ഞത്. അങ്ങനെ മനസ്സിൽ ഓങ്കാരത്തെ ഇടമുറിയാതെ ധ്യാനിച്ച് യമം നിയമം ആസനം പ്രാണായാമം, അടുത്തത് പ്രാണായാമമാണ്. പ്രാണായാമം പൂരകം, കുംഭകം, രേചകം എന്നിങ്ങനെ മൂന്ന് ഭാഗങ്ങളോടുകൂടിയതാണ്. പൂരകം അകത്തേക്ക് വലിക്കുക, കുംഭകം അവിടെ പിടിച്ചു നിർത്തുക, രേചകം പുറത്തേക്ക് വിടുക. അങ്ങനെ മനസ്സിൽ ഓങ്കാരത്തെ ഇടമുറിയാതെ ധ്യാനിച്ച് ശ്വാസവായുവിനെ സ്വാധീനമാക്കി, അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവും? കാമക്രോധാതിദോഷം, ഈ കാമം, ക്രോധം, ലോഭം, മദം, മാത്സര്യം തുടങ്ങിയ ദോഷങ്ങളുണ്ടല്ലോ, ആ ദോഷങ്ങൾ മുഴുവൻ നശിക്കും. ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് പിന്തിരിച്ച് പിൻവലിച്ച് അവിടുത്തെ ഉപാസിക്കുന്നതിൽ സന്നദ്ധരായിട്ട് തീരും. അപ്പോൾ പ്രാണായാമം പ്രത്യാഹാരം, പുറത്തേക്ക് ഒഴുകിയിരുന്ന മനസ്സിനെ അകത്തേക്ക് അന്തർമുഖമാക്കി വയ്ക്കുക, ബഹിർമുഖമായതിനെ അന്തർമുഖമാക്കി മാറ്റുക എന്നുള്ളതാണ് പ്രത്യാഹാരം എന്നുള്ള യോഗാംഗം കൊണ്ട് നമ്മൾ സാധിക്കേണ്ടുന്നതായിട്ടുള്ളത്. അപ്പോൾ ഓങ്കാരാനുസന്ധാനമാണ് ഈ രണ്ടംഗങ്ങളെയും സമ്പാദിക്കാനുള്ള മുഖ്യമാർഗം എന്ന് പറഞ്ഞു തരുന്നു. അത് അടിയിൽ നിന്ന് ആ നാഭീഭാഗത്ത് നിന്ന് ഉയർത്തിക്കൊണ്ടുവന്ന് ആ ഓങ്കാരധ്വനിയിലൂടെ നാഡീവ്യവസ്ഥയെ ശുദ്ധമാക്കുന്ന പ്രക്രിയയാണ് പ്രാണായാമം എന്ന് പറയുന്നത്. അങ്ങനെ പ്രാണായാമത്തിലൂടെയും പ്രത്യാഹാരത്തിലൂടെയും മനസ്സിലെ കാമക്രോധാദികളെ പരിപൂർണമായി നിയന്ത്രിക്കാനായിട്ട് സാധിക്കണം എന്നാണ്. അത് കഴിഞ്ഞിട്ടോ പിന്നീടാണ് ധാരണ എന്നുള്ള അവസ്ഥ. ധാരണ എന്ന് പറഞ്ഞാൽ ഭഗവാനിലേക്ക് മനസ്സിനെ പിടിച്ചു നിർത്തുക. അസ്ഫുടേവ പുഷിതേ പ്രയത്നതോ ധാരയേമ ധിഷണം മുഹുർമുഹു തേന ഭക്തിരസമന്തരാർദ്രതാമുദ്വഹേമ ഭവദംഘ്രിപചിന്തകാഃ. അവിടുത്തെ സ്പഷ്ടമല്ലാത്ത സ്വരൂപം ആദ്യം പറഞ്ഞു അല്ലേ, അസ്പഷ്ടയെ പിന്നെയോ ദൃഷ്ടമാത്രേ, കണ്ടുകഴിഞ്ഞാൽ അത് കാണാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഈ യോഗമാർഗങ്ങൾ എന്ന് പറയുന്നത്. അവിടുത്തെ സ്പഷ്ടമല്ലാത്ത സ്വരൂപത്തിൽ വളരെ ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും പ്രയത്നം ചെയ്തിട്ടാണെങ്കിലും ധിഷണാം മുഹൂധാരയേമ, എൻ്റെ ബുദ്ധിയെ വീണ്ടും വീണ്ടും അതിലേക്ക് ഇങ്ങനെ ഉറപ്പിച്ചു നിർത്താനായിട്ട് ഞാൻ ശ്രമിക്കും. ഭവതംഘ്രിചിന്തകാഹ, അവിടുത്തെ ത്രിപാദങ്ങളെ ചിന്തിക്കുന്ന അടിയങ്ങൾ, അവിടുത്തെ പാദപങ്കജങ്ങളെ നിരന്തരം സ്മരിക്കുന്ന, അതിലേക്ക് എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന ശലഭങ്ങളെ പോലെ അടിയങ്ങൾ ധാരണാപരിശീലനം കൊണ്ട് ഭക്തിയാനന്ദത്തെയും ഹൃദയാർദ്രീഭാവത്തെയും പ്രാപിച്ചോളാം ഭഗവാനെ എന്ന്. ഭക്തി വന്നു കഴിഞ്ഞാൽ ഭക്തിയുടെ ആ ആനന്ദത്തിൽ എന്തുണ്ടാവും? ഹൃദയത്തിന് ആർദ്രതയുണ്ടാവും എന്നാണ്. മുഹുർമുഹു പ്രതിബന്ധങ്ങളെ തട്ടി നീക്കിക്കൊണ്ടുള്ള അഭ്യാസം, പെട്ടെന്നത് സാധിച്ചു എന്ന് വരില്ല. ഒരിക്കൽ സാധിച്ചാൽ തന്നെ അതിൽ നിന്ന് നാം താഴേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ മുഹുർമുഹു വീണ്ടും 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 പ്രയത്നിച്ച് 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 അവിടുത്തെ ത്രിപാദങ്ങളെ
ചിന്തിച്ചും കൊണ്ടേയിരിക്കും. അങ്ങനെ ആ ധാരണാപരിശീലനം കൊണ്ട് ഞാൻ അവിടുത്തെ പ്രാപിച്ചുകൊള്ളാം ഭഗവാനെ എന്ന് പറയുന്നു. അവിടുത്തെ ശരണം പ്രാപിച്ചു കഴിഞ്ഞാലോ പിന്നെ യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, ഏഴാമത്തെ അംഗമാണ് ധ്യാനം എന്നുള്ളത്. ആ ശരണം പ്രാപിച്ച് ഞാൻ ധ്യാനയോഗത്തിലൂടെ അവിടുത്തെ ഓരോ അവയവങ്ങളെയും നല്ലവണ്ണം തെളിഞ്ഞങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. കേശാദിപാദമായും പാദാദികേശമായും അവിടുത്തെ നിരന്തരമായ ആ സ്വരൂപത്തെ ധാരണാഭ്യാസം കൊണ്ട് മനസ്സിൽ ഭാവന ചെയ്തുകൊണ്ടിരിക്കും. ശ്രവണ വിഷയമായതുകൊണ്ട് അസ്ഫുടമായിരിക്കുന്ന ഭഗവത് രൂപം വിസ്ഫുടമായി തോന്നുന്നത് എവിടെയാ? ധ്യാനയോഗത്തിലാണ്. ധ്യാനിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ഭഗവാന്റെ ദിവ്യമായ പാദാരവിന്ദങ്ങൾ, കാൽമുട്ടുകൾ, അതേപോലെ മഞ്ഞപ്പട്ട് അരക്കെട്ട്, ഭഗവാന്റെ മനോഹരമായിട്ടുള്ള പൊന്നരഞ്ഞാണം, ഇങ്ങനെ മുകളിലേക്ക് മുകളിലേക്ക് കയറി 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 വന്ന് ആ മയിൽപ്പീലി വരെ മനോഹരമായിരിക്കുന്ന സ്വരൂപത്തെ എങ്ങനെ കാണുക? അത് കഴിഞ്ഞാൽ വീണ്ടും അവിടുന്ന് കീഴ്പ്പെട്ട് മയിൽപ്പീലി, അതിനുശേഷം കുന്തളഭാരം, മകരകുണ്ടലങ്ങൾ, ആ മനോഹരമായ പഞ്ചമിചന്ദ്രതുല്യമായിരിക്കുന്ന തിരുനെറ്റി, തിരുനാസിക, ആർദ്രമായിരിക്കുന്ന ആ മനോഹരമായിരിക്കുന്ന ദയ കവിഞ്ഞൊഴുകുന്ന കണ്ണുകൾ, ചെന്തൊണ്ടിപ്പഴത്തിന് തുല്യമായിട്ടുള്ള അധരം, പിന്നെ ഇങ്ങനെ കീഴ്പ്പെട്ട് 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 വന്ന് പാദാരവിന്ദം വരെ അവിടെ ഇങ്ങനെ കാണും. ജിതാസനോ ജിതശ്വാസോ ജിതസംഗോ ജിതേന്ദ്രിയ സ്ഥൂലേ ഭഗവതോ രൂപേ മന സംസ്ഥാരേദ്ധിയ. ഭഗവാന്റെ സ്ഥൂലരൂപമായ ജഗത്തിൽ മനോധാരണ ആദ്യമായി പറയുന്നു. പിന്നീടോ പ്രസന്നവക്ത്രം നളിനായ തേക്ഷണം, ഭഗവത് വിഗ്രഹമാകുന്ന സ്ഥൂലരൂപത്തിൽ ധാരണ പരിശീലിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇവിടെ പട്ടേരി രണ്ടാമത്തെ സ്ഥൂലരൂപത്തിലുള്ള ധാരണ മാത്രമേ എടുത്തു കാണിച്ചിട്ടുള്ളൂ. ജഗതാത്മകമായിരിക്കുന്ന സ്ഥൂലരൂപം ആറാം ദശകത്തിൽ ഇനി വിവരിക്കുന്നത് പിന്നെ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ ധ്യായതം സകളമൂർത്തിമീദൃശി മുന്മിഷൻ മധുരതാഹൃദാത്മനം സാന്ദ്രമോദരസരൂപമന്തരം ബ്രഹ്മരൂപമയിതേവഭാസതെ. ഭഗവാനെ, ഇങ്ങനെ അവയവങ്ങളോടുകൂടിയ സ്വരൂപത്തെ ധ്യാനിക്കുന്ന ആളുകൾ, അഭിവ്യക്തമായ മാധുര്യം കൊണ്ട് വശീകൃത ഹൃദയമുള്ള യോഗികൾ, അങ്ങനെയുള്ള ആളുകളുടെ ഉള്ളിൽ സാന്ദ്രമോദരസ രൂപം ആന്തരം തേ രൂപം ബ്രഹ്മാവഭാസതെ. അങ്ങനെ ആനന്ദഘനസ്വരൂപം, സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം എന്ന് പറഞ്ഞില്ലേ, മനസ്സുകൊണ്ട് മാത്രം ഗ്രഹിക്കാവുന്ന അവിടുത്തെ രൂപമാകുന്ന ബ്രഹ്മം ഇങ്ങനെയുള്ള യോഗികളുടെ ഹൃദയത്തിൽ മിന്നിത്തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. ശുദ്ധസത്വസ്വരൂപമായ സകളരൂപം തോന്നുമ്പോൾ അവിടെ നിഷ്കളബ്രഹ്മരൂപവും സവികല്പസമാധിയിൽ കാണാനായിട്ട് സാധിക്കുന്നു. കുണ്ഡലവും സുവർണവും കൊണ്ട് എന്നതുപോലെ രണ്ട് രൂപവും ഒരേപോലെ എന്ന് സാരം. അപ്പോൾ സ്ഥൂലരൂപമായാലും സൂക്ഷ്മരൂപമായാലും രണ്ടും ഒന്ന് തന്നെ എന്ന് കാണിച്ചു തരുന്നു. എന്നിട്ടോ അവിടുത്തെ ആ സമാധിയെ, നിർവികൽപ്പസമാധിയെ പ്രാപിക്കും ഞങ്ങളൊക്കെ. ഇങ്ങനെ നിരന്തരം ധാരണ, ധ്യാനം, അടുത്തതെന്താ? അടുത്തത് സമാധി. ധീ ബുദ്ധി സമമായിരിക്കുന്ന അവസ്ഥ, ചഞ്ചലം അല്ലാതെ, ചാഞ്ചല്യമില്ലാതെ, അചഞ്ചലമായിരിക്കുന്ന ആ സമാധിയെ പ്രാപിച്ച് നിർവികൽപ്പസമാധിയിൽ നിന്ന് ഭ്രംശമുണ്ടാവുമ്പോൾ, അവിടെ ഒരു നിർവികൽപ്പസമാധിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇടയ്ക്ക് എന്തുണ്ടാവും? നമ്മൾ അതിൽ നിന്ന് വീണ്ടും താഴേക്ക് പോവും. അപ്പോൾ വീണ്ടും വീണ്ടും യമം, നിയമം, ആസനം, പ്രാണായാമം, ധാരണ, ധ്യാനം, സമാധി. അപ്പോൾ അതിൽ യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം ആദ്യത്തെ അഞ്ചെണ്ണം അങ്ങോട്ട് വിട്ടു. ധാരണാദികളെ അതിൽ എവിടെ നിന്നാണോ നമ്മൾ വീഴണത് അവിടുന്ന് മുകളിലേക്ക് വീണ്ടും പോവും എന്നാണ്. നിർവികൽപ്പസമാധി ഭ്രംശം, അതിനെന്തൊക്കെ കാരണം ഉണ്ടാവാറുണ്ട്? ലയം, ഉറക്കം വരും ഇല്ലേ. കണ്ണടച്ചിങ്ങനെ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉറങ്ങിപ്പോവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ വിക്ഷേപം വരും, വേറൊന്നിലേക്ക് നമ്മുടെ ചിന്ത മാറിപ്പോവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ കഷായം, വിഷയവാസനകളിലേക്ക് നമ്മുടെ മനസ്സ് പോവാൻ സാധ്യതയുണ്ട്. രസാസ്വാദം, സവികൽപ്പാനന്ദാസ്വാദനം എന്നിങ്ങനെ നാല് കാരണങ്ങളെ കൊണ്ട് നിർവികൽപ്പസമാധിക്ക് ഭ്രംശം സംഭവിക്കാൻ സാധ്യതയുണ്ട്. എപ്പോഴും നിർവികൽപ്പസമാധിയിൽ ഇരിക്കാൻ ആർക്കും സാധിക്കില്ല. ആ നിർവികൽപ്പസമാധിയിൽ നിന്ന് ഭ്രംശം വരുമ്പോൾ
വീണ്ടും ഈ യോഗാഭ്യാസം കൊണ്ട് വീണ്ടും ഭഗവാനെ ആരാധിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ യോഗാഭ്യാസം കൊണ്ട് പ്രകടമാകുന്ന ആ അവിടുന്ന് തന്നെയായ പരബ്രഹ്മാനന്ദരസം കൊണ്ട് ആ ഹർഷാതിരേകത്തിൽ ജീവൻ മുക്തരായ ഭക്തശിരോമണികളായി തീർന്ന് ഏതുപോലെ ഞാൻ സഞ്ചരിക്കും? ശുകനാരദാദിവൽ സഞ്ചരേമ. ഞാൻ ശ്രീശുക ബ്രഹ്മർഷിയെപ്പോലും നാരദ മഹർഷിയെപ്പോലെയും ഒക്കെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. അതിനെ ഭഗവാനെ അനുഗ്രഹിക്കണം എന്നാണ്. സമാധി വിജയം നേടിയ യോഗികളുടെ യഥേഷ്ടമായ ഗതിവിശേഷം, എവിടേക്കും അവർക്ക് പോകാൻ സാധിക്കും. കാമചാരികളാണ് അവരെ, എവിടേക്ക് വേണമെങ്കിൽ പോകാൻ സാധിക്കും. എന്നിട്ട് പറയുകയാണ് ഈ ഗതിവിശേഷം, അതാണ് തുടർന്നുള്ള ഏഴ് പദ്യങ്ങളിൽ ഏഴ് ശ്ലോകങ്ങളിൽ വർണ്ണിച്ചത്. തുൽസമാധി വിജയേ തു യപ്പുനാർ അങ്ക്ഷുമോക്ഷരസിക ക്രമേണ വാ യോഗവശ്യമനിലം ഷഡാശ്രയീരുന്നയത്യജ സുഷുംനയാശനൈ. നിത്യസ്വരൂപനായിരിക്കുന്ന ഭഗവാനെ, അവിടുത്തെ ആ നിർവികൽപ്പ സമാധിയെ നേടിക്കഴിയുന്ന ആൾക്ക് മോക്ഷം നേടാൻ തൽപരനായി തീരുന്നു. ക്രമത്തിൽ പ്രാണായാമാദികൾ കൊണ്ട് കീഴടക്കിയ പ്രാണവായുവിനെ അദ്ദേഹം ഷഡാശ്രയേഹി, മൂലാധാരം നാഭി, ഹൃദയം, ഉരസ്സ്, താലുമൂലം, ഭ്രൂമധ്യം, ഈ ആറ് സ്ഥാനങ്ങൾ, അതാണ് ഷഡാശ്രയേഹി. ആറ് സ്ഥാനങ്ങളിലൂടെ സുഷുമ്നാനാഡി ദ്വാര മെല്ലെ മേൽപോട്ടുയർത്തുന്നു ആ വായുവിനെ, ജീവവായുവിനെ. അങ്ങനെ ബ്രഹ്മലോകാദി സുഖങ്ങളിൽ കൊതിയില്ലാത്ത യോഗി പ്രാണവായുവിനെ ഭൂമധ്യത്തിലേക്ക് ഉയർത്തി അല്പനേരം അവിടെ നിർത്തി സൂക്ഷ്മശരീരത്തെയും ഉപേക്ഷിച്ച് പരബ്രഹ്മസ്വരൂപമായ അങ്ങയിൽ ലയിക്കുന്നു. ബ്രഹ്മാതിലോകങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകളോ ബ്രഹ്മാതിലോകങ്ങൾ ആഗ്രഹിക്കാത്ത ആളുകൾ അവിടുത്തെ ലയിക്കുന്നു. മറ്റുള്ള ആളുകൾ ബ്രഹ്മരന്ധ്രത്തിലൂടെ സൂക്ഷ്മശരീരത്തോടുകൂടി തന്നെ നിർഗമിക്കുകയും ചെയ്യുന്നു. പഞ്ചപ്രാണ മനോബുദ്ധി ദശേന്ദ്രിയ സമന്വിതം അപഞ്ചീകൃത ഭൂതോധം സൂക്ഷ്മാംഗം ഭോഗസാധനം എന്നാണ് സൂക്ഷ്മശരീര ലക്ഷണത്തെക്കുറിച്ച് പറയണത്. അപ്പോൾ അവിടുത്തെ സേവിക്കുന്ന യോഗി രണ്ട് തരത്തിൽ അവിടേക്ക് എത്തും എന്നാണ്. അഗ്നി, പകൽ, സമയം, ശുക്ലപക്ഷം ഇവയെ അധിഷ്ഠാനം ചെയ്യുന്ന ആളുകൾ, ശുക്ലപക്ഷത്തിലൂടെ പോകുന്ന ആളുകൾ, ഉത്തരായണ കാലത്തിൽ അധിഷ്ഠിതമായ ദേവതകളെ കൊണ്ട് സൂര്യലോകം പ്രാപിച്ച് ദിവ്യാനന്ദം അനുഭവിച്ച് ധ്രുവലോക പര്യന്തം എത്തിച്ചേരുന്നു. അത് ഒരു തരം. ധ്രുവപ്രാപ്തിക്ക് ശേഷമോ അതിനുശേഷം മഹർലോകത്തിൽ സുഖമായി വസിച്ച് അനന്തൻ്റെ മുഖത്തിൽ നിന്നുയരുന്ന അഗ്നിയുടെ ചൂടുകൊണ്ട് പീഡിപ്പിക്കപ്പെടുന്ന സമയത്ത് അങ്ങേ തന്നെ ശരണം പ്രാപിച്ച് ബ്രഹ്മലോകത്തിലേക്ക് എത്തും. ഇതൊരു തരം ആണ് എന്ന് പറയുന്നു. അപ്പോൾ ശേഷവതനാഗ്നി പീഡയ്ക്ക് മുമ്പ് തന്നെ ബ്രഹ്മലോകത്തിലേക്ക് എത്തണു സൂര്യഗതിയിലൂടെ ഭഗവാനിലേക്ക് എത്തുന്ന ആളുകൾ. മറ്റൊരാളുകളോ, മറ്റുള്ള ആളുകൾ അത് ആ ചന്ദ്രലോകം വഴി എത്തുന്ന ആളുകളാണെന്നാണ് പറയുന്നത്. ബ്രഹ്മലോകത്തിലോ അല്ലെങ്കിൽ അവിടുത്തെ പദത്തിലോ വസിക്കുന്ന യോഗി പ്രാകൃതപ്രളയത്തിൽ, ബ്രഹ്മപ്രളയത്തിൽ മോക്ഷം പ്രാപിക്കുന്നു. ഇച്ഛാനുസരണം പ്രാകൃതപ്രളയത്തിന് മുമ്പ് തന്നെ തൻ്റെ യോഗബലം കൊണ്ട് ബ്രഹ്മാണ്ഡം പിളർന്ന് മോക്ഷത്തിലേക്ക് എത്തുന്നു. തത്രവാ തവ പദേധവാവസൻ പ്രാകൃതപ്രളയ ഏതി മുക്തതാം സ്വേച്ഛയാഖലു പുരാവിമുച്യതേ സംവിഭിദ്യ ജഗദണ്ഡമോജസ എന്നും അവിടെ സൂചിപ്പിച്ചു. ഓജസാ ജഗദണ്ഡം, തൻ്റെ യോഗബലം കൊണ്ട് ബ്രഹ്മാണ്ഡത്തെ പിളർന്ന് മോക്ഷത്തിലേക്ക് എത്തുന്നു. പിന്നെയോ മറ്റ് ആളുകളുണ്ട്. ഇവിടെ പറയുന്നു പരബ്രഹ്മസ്വരൂപിയായിരിക്കുന്ന ഭഗവാനെ യോഗി ബ്രഹ്മാണ്ഡത്തിൻ്റെ പൃഥിവി, ജലം, തേജസ്, വായു, ആകാശം, മഹത്തത്വം, മായ എന്നിങ്ങനെയുള്ള ഏഴാവരണങ്ങളെയും അതതിൻ്റെ സ്വരൂപത്തിൽ പ്രവേശിച്ച് പരമാനന്ദം അനുഭവിച്ച് ബ്രഹ്മസ്വരൂപത്തിലേക്ക് എത്തുന്നു. ഇങ്ങനെ ഈ തേജോലോകാദിഗതിയെ പ്രാപിക്കുന്ന യോഗി പിന്നീട് പുനരാവർത്തി അദ്ദേഹത്തിനില്ല എന്നാണ്. സച്ചിദാനന്ദ സ്വരൂപനായ ഗുരുവായൂരപ്പ പറയുകയാണ്, അവിടുത്തെ ഗുണോത്കർഷങ്ങളെ ഭവദ്ഗുണോദയാനുച്ചരന്തമനിലേശ അല്ലയോ ഗുരുവായൂരപ്പ സച്ചിദാത്മക, അവിടുത്തെ ഗുണഗണങ്ങളെ പാടിക്കൊണ്ടിരിക്കുന്ന, കീർത്തനം ചെയ്യുന്ന അടിയനെ സംരക്ഷിക്കണേ, രക്ഷിക്കണേ എന്നും അവിടെ ഇതാ സൂചിപ്പിക്കുന്നു. കീർത്തനം, സ്മരണം എന്ന രണ്ട് രൂപത്തിലുള്ള ഭക്തിയെയാണ്
കാണിക്കുന്നത്. സ്മരണമില്ലാതെ കീർത്തനം സംഭവിക്കില്ല അല്ലേ. സ്മരിക്കുമ്പോഴാണ് നമുക്ക് കീർത്തിക്കാൻ സാധിക്കുക. ആരെക്കുറിച്ചാണോ നമ്മൾ സ്മരിക്കുന്നത് അയാളെക്കുറിച്ച് കീർത്തിക്കാൻ അല്ലെങ്കിൽ അയാളെക്കുറിച്ച് പറയാൻ നമുക്ക് സാധിക്കും. തസ്മാൽ സർവാത്മനാരാജൻ ഹരി സർവത്ര സർവദാ ശ്രോതവ്യ കീർത്തിതവ്യശ്ച സ്മർത്തവ്യോ ഭഗവാൻ നൃണാം. ദ്വിതീയ സ്കന്ധത്തിൽ ദ്വിതീയാധ്യായം ഉപസംഹരിച്ചത് അങ്ങനെയാണ്. ശ്രീ ശിവബ്രഹ്മർഷി പരീക്ഷത്തിൻ്റെ മുമ്പിൽ ഇതേപോലെ ഇവിടെയും പറയുന്നു, ആ ഭക്തി, ഭഗവാനിലുള്ള അചഞ്ചലമായ ഭക്തി, സ്മരണത്തിലൂടെയും കീർത്തനത്തിലൂടെയും ഉണ്ടാകുന്ന ഭക്തി, അത് അടിയന് ഉണ്ടാക്കിത്തരണേ, അതിലൂടെ അവിടുത്തെ അറിയാനായിട്ട് അവിടുത്തെ പാദത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കണേ. ഇങ്ങനെ ഈ തേജോലോകാദിഗതിയെ പ്രാപിക്കുന്ന യോഗി വിച്ഛുതിം ഭജതെ, ഒരിക്കലും പുനരാവൃത്തിയില്ല അങ്ങനെയുള്ള ആൾക്ക് എന്നും അവിടെ ഇതാ സൂചിപ്പിക്കുന്നു. സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന ഗുരുവായൂരപ്പ അവിടുത്തെ ഗുണോത്കർഷങ്ങളെ കീർത്തനം ചെയ്യുന്ന അടിയനെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന പ്രാർത്ഥനയോടുകൂടിയിട്ടാണ് ഇവിടെ സമർപ്പിക്കുന്നത്. ഇവിടെ നേരത്തെ നമ്മൾ മൂന്നാമത്തെ ദശകത്തിൽ കേട്ടു, ഭക്തി പ്രാർത്ഥന, ഭക്തി ഉണ്ടാവാൻ വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിച്ചു. ആ ഭക്തി, ഭക്തിയിലൂടെ അഷ്ടാംഗയോഗത്തിലൂടെ ഭഗവാനിലേക്ക് എത്തിച്ചേരാനുള്ള വഴി ആണ് മേൽപുത്തൂർ നാരായണ ഭട്ടതിരി നമുക്ക് ഈ ദശകത്തിലൂടെ പറഞ്ഞു തരുന്നത്. ഇവിടെയും അതെ, മേൽപുത്തൂർ നാരായണ ഭട്ടതിരി തൻ്റെ രോഗാവസ്ഥയെക്കുറിച്ച് സൂചിപ്പിക്കുന്നത് പോലും ഇല്ല. അവിടുത്തെ കീർത്തനം ചെയ്യുന്ന അടിയനെ രക്ഷിക്കണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഭവദ്ഗുണോദയാൻ ഉച്ചരന്തം മാം പാഹി മാം പാഹി, അത്രയുള്ളൂ. അങ്ങനെ നാലാമത്തെ ആ ദശകം അവിടെ സമർപ്പിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും വലിയ ദശകമാണ് ശ്ലോകങ്ങളുടെ എണ്ണം കൊണ്ട്. അങ്ങനെയുള്ള ആ വളരെ ചെറിയ ശ്ലോകങ്ങളാണെങ്കിൽ പോലും 15 ശ്ലോകങ്ങളോടുകൂടിയതാണ് ഈ നാലാമത്തെ ദശകം. ഇനി അഞ്ചാമത്തെ ദശകത്തിലേക്ക് എത്തുമ്പോൾ വിരാട് പുരുഷോത്പത്തിയാണ് പറയുന്നത്. വിരാട് രൂപത്തിൻ്റെ ഉൽപ്പത്തിയാണ് ഈ ദശകത്തിൽ നമ്മൾ അഞ്ചാമത്തെ ദശകത്തിൽ നാളെ കേൾക്കാനായിട്ട് പോണത്. ആ വിരാട് പുരുഷോത്പത്തി നാളെ നമുക്ക് അനുസ്മരിക്കാം. ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഭഗവാന്റെ കാരുണ്യം എല്ലാവർക്കും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ആഗ്രഹത്തോടുകൂടി ഭഗവാന്റെ പാദങ്ങളിൽ, സജ്ജനങ്ങളുടെ പാദങ്ങളിൽ, മാതാപിതാക്കളുടെ, ഗുരുപരമ്പരകളുടെ, സകല ചരാചരത്തിൻ്റെയും പാദങ്ങളിൽ ഈ അക്ഷരപൂജകളെ സവിനയം സാദരം സമർപ്പിക്കുന്നു. ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, എല്ലാവരിലും ഭക്തി നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു ലോകാ സമസ്താ സുജനാ ഭവന്തു ലോകാ സമസ്താ ത്വൽഭക്താ ഭവന്തു സർവേ ഭവന്തു സുഖിന സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. നാരായണീയ രൂപ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം നാമാലങ്കൃത ശ്രീഹരി കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ഗുരുവാദേശ്വര മുരഹര കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ഗോലോകേശ ഗോപീ വല്ലഭ ശരണം മേ തവ ചരണയുഗം ഗോപീ ഗണപതിയായൊരു കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ഗോകുലനാഥ ഗോകുലരക്ഷക ശരണം മേ തവ ചരണയുഗം രാഗവിലോല രാധാ മാധവ ശരണം മേ തവ ചരണയുഗം നാരായണീയ രൂപ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം
गुरुवातेश्वर मुरहर कृष्णा शरणमेतव चरणयुगम गुरुपवन पुरेशा राधा कृष्णा शरणमेतव चरणयुगम शरणमेतव चरणयुगम शरणमेतव चरणयुगम।